ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂസ് എച്ച്. ഞാൻ ശ്രീശാന്ത്. ലോക്ക്ഡൌൺ ഒക്കെയാണ്, എല്ലാവരും വീട്ടിലാണ്, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്ന് രാവിലെ എണീറ്റപ്പോ തന്നെ എനിക്ക് കട്ലറ്റ് കഴിക്കണമെന്നൊരു ആഗ്രഹം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം പുറത്തു പോയി നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല, അങ്ങനെ പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, സിന്ധുവിനോട് പറഞ്ഞു. അപ്പൊ ആള് എനിക്കൊരു അടിപൊളി കട്ലറ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പം വെറൈറ്റി എന്നാണ് പറഞ്ഞത്, പക്ഷെ എന്ത് വെറൈറ്റി എന്ന് ഞാൻ ചോദിച്ചു. കാരണം വെച്ചാൽ സാധാരണ സ്വാഭാവികമായിട്ടും ചിക്കൻ കട്ട്ലറ്റ്, മട്ടൺ കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് വെറൈറ്റി എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, അതൊക്കെ കണ്ടു നോക്കൂ, കണ്ട് കഴിച്ചു നോക്കൂ എന്നിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്താണ് വെറൈറ്റി എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഈ റെസിപ്പിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരും. ബൈ. ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്നൊരു പുതിയ സ്നാക്കുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റ് ആണ്. നമ്മൾ കാടമുട്ട കട്ട്ലറ്റ് ആണ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കാടമുട്ട ബിരിയാണി ട്രൈ ചെയ്തായിരുന്നു. അപ്പൊ അതുപോലെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മുട്ട കട്ട്ലറ്റ് എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. കാടമുട്ട അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ചെറിയ കട്ട്ലറ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് ബ്രെഡ് പൊടിച്ചതാണ്. നമുക്ക് ലാസ്റ്റ് കട്ട്ലറ്റ് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാനാണ്. അടുത്തതായിട്ട് ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ്. ഇതിപ്പോ ഞാൻ നാല് ഒരു മീഡിയം ലാർജ് സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് എടുക്കാം. ഞങ്ങളിവിടെ 6 പേരാണ്. അപ്പൊ ഞാൻ അത്ര ഒരു ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇത് സവാള, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി. പച്ചമുളക് ഇഞ്ചിയും ചതച്ച് ചേർത്തിരിക്കുകയാണ്. സവാള മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് പൊടിയായിട്ട്. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവ് വേണം. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കുറയ്ക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. നമ്മൾ കാട മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിൽ ഞാൻ ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറൊക്കെ റിലേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഒരു മുട്ട, ഒരല്പം മൈദപ്പൊടി, ലേശം വെള്ളം, അങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമ്മള് മിക്സ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കുന്ന കട്ട്ലറ്റ് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മിക്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മിക്സ് ഒന്ന് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാൽ അല്പം കുരുമുളക് പൊടി ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി എല്ലാം അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് ഓൾറെഡി ഞാൻ ഉപ്പിട്ടാ വേവിച്ചിരിക്കുന്നത്, പക്ഷെ ഇതിപ്പോ ഇത്രയും സാധനങ്ങളും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് എന്തായാലും തികയത്തില്ല. കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർക്കുവാണ്. ലാസ്റ്റ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരല്പം കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരല്പം പിന്നെ ലേശം മസാലകളും കൂടെ ചേർക്കണം. ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണാണ്, ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളക് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചതച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഇതും ഒരു 1 ടീസ്പൂൺ. ഇപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ, അത്രയും മതിയാവും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അല്പം കൂടെ വേണമെങ്കിൽ ചേർക്കാം. ആദ്യമേ ചേർത്ത് ചിലപ്പോൾ കൂടിപ്പോയ പ്രശ്നമാണ്. ഒരല്പം ഗരം മസാല, ഇതും ഒരു കുറച്ച് മതിയാവും, ഒരു ഫ്ലേവറിന് ഒരു 1/2 സ്പൂൺ. ഇത് ലാസ്റ്റ് ചിക്കൻ മസാലയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട കട്ട്ലറ്റ് ആണ്, പക്ഷെ എപ്പോഴും ഒരല്പം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കുന്നത് നല്ലതാണ്. ഇതിപ്പോ ഈസ്റ്റ് വേണ്ട മസാലപ്പൊടിയാണ്, അതും അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് അല്ല ഒരു കറക്റ്റ് ഇതിലാണോ വരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇനി മസാല ചേർക്കാം. ഒരു നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇത് ഇന്ന് അത്യാവശ്യം റെയിനി ആയിട്ടുള്ളൊരു ദിവസമാണ്. 2 ദിവസമായിട്ട് മഴയുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഴയുണ്ട്, പുറത്ത് നല്ല ഇടി വെട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഐ ഹോപ്പ് യു ക്യാൻ ഓൾ ഹിയർ. ഇടിയൊക്കെ വെട്ടുന്ന സൗണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. ഇറ്റ്സ് എ റെയിനി ഡേ.
നല്ല ചൂട് നല്ല ചൂട് കട്ട്ലറ്റ് ഈ മഴയത്ത് കഴിക്കാൻ ആക്ച്വലി നല്ല രസമാണ്. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതല്ല, പക്ഷെ ഒരു ക്ലൈമറ്റ് വൈസ് വന്നപ്പോൾ അങ്ങനെ ഒരു ടൈമായി. അപ്പൊ ഇത് ഒരു ക്ലൈമറ്റ് വൈസ് നല്ല മാച്ചാണ് ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ. ഇത് നല്ലവണ്ണം ഉടച്ചിടണം. ഇത് കണ്ടിട്ട് മസാലകൾ കറക്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി വേണ്ടി വരത്തില്ല, നമുക്ക് ഏകദേശം ഒരു കളർ കാണുമ്പോൾ അറിയാൻ പറ്റുമത്. ഇനി കട്ട്ലറ്റിന്റെ മാവ് ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഈ മുട്ട അതിൻ്റെ അകത്ത് ഒരു സ്റ്റഫ് ചെയ്യുന്ന പോലെ വെക്കാൻ പോവാ. മുട്ട അത് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ വെച്ച് നമ്മളങ്ങ് ചെയ്ത് പോവാണ്. നമ്മളിത് മുട്ടയിൽ മുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും മുട്ടയിൽ മുക്കിയെടുക്കുമ്പോൾ. സാധാരണ നമ്മൾ അല്ലാതെ ചെയ്യുന്നതിലും മാത്രമല്ല ഈ ബ്രെഡ് ക്രംസ് അത് അത്യാവശ്യം നല്ലോണം അതിൽ പിടിക്കുകയും ചെയ്യും. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് മുട്ടയിൽ വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നല്ല പരത്തി കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആക്കി ഒരു റൗണ്ട് ഷേപ്പിലാക്കി ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. അല്പം ചീനച്ചട്ടി ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒരു കുഴിയുള്ള ചട്ടിയിൽ ഒഴിക്കുക. എണ്ണ നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഇത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു രണ്ട് മൂന്നെണ്ണം ഇടുന്നതായിരിക്കും നല്ലത് എപ്പോഴും നമുക്ക് ഇളക്കാൻ എളുപ്പത്തിന്. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള പാത്രത്തിന്റെ സൈസ് പോലെ വലിയ പാത്രമാണെങ്കിൽ രണ്ട് മൂന്ന് നമ്മൾ ഇടാം. നമുക്കിത് പതുക്കെ എടുത്ത് മാറ്റാം. നമ്മുടെ പാചകം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാ അതിൻ്റെ ഒരു സൗണ്ട് കണ്ടത്. നല്ല ക്രിസ്പിയാണ്. നമുക്കൊരല്പം സോസ് ഒഴിച്ചിതൊന്ന് കടിച്ചു നോക്കാം. അത് കണ്ടിട്ട് തന്നെ വളരെ അപ്പിറ്റൈസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നത് മോശമാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു ടെസ്റ്ററെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ടെസ്റ്റർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കട്ട്ലറ്റ് കഴിക്കാൻ. നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോ ഇന്നത്തെയും ടെസ്റ്റർ ഞാൻ തന്നെയാണ്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് അതിന്റെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നന്നായിട്ടുണ്ട്. അടിപൊളി.